ഡി ഡി റിയോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദർ തെരേസ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിനാവശ്യമായ രേഖകൾ, അപേക്ഷിക്കേണ്ട രീതി, ആവശ്യമായ യോഗ്യതകൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 15,000 രൂപയാണ് സ്കോളർഷിപ്പായി അനുവദിക്കുന്നത്. സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റേറ്റ് മെറിറ്റ് ക്വാർട്ടയിലാണ് പ്രവേശനം നേടിയതെന്ന് തെളിയിക്കുന്നതിന് അലോട്ട്മെൻറ്റ് മെമ്മോ ഹാജരാക്കേണ്ടതാണ്. യോഗ്യതാ പരീക്ഷയിൽ 45% മാർക്കോ അതിലധികം മാർക്കോ നേടിയിരിക്കണം. BPL അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ ബന്ധ വിഭാഗങ്ങളിലെ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള APL വിഭാഗത്തെയും പരിഗണിക്കുന്നതാണ്. കോഴ്സ് ആരംഭിച്ചവർക്കും 2ാം വർഷം പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാവുന്നതാണ്. ഒറ്റത്തവണ മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് ലഭിച്ചവർ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല. 50% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത 100% പെൺകുട്ടികളില്ലാത്ത പക്ഷം അർഹരായ ആൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് നൽകുന്നതാണ്. വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബവാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക് ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 8/3/2023. അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. www.minoritywelfare.kerala.gov.in എന്ന വകുപ്പിൻ്റെ വെബ്സൈറ്റിലെ ലിങ്ക് മുഖേന മദർ തെരേസ സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. മറ്റ് സ്കോളർഷിപ്പിനായി മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. രജിസ്ട്രേഷൻ ഫോമിൽ തന്നിരിക്കുന്ന എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് തുടങ്ങിയവ സ്റ്റെപ്പ് സ്റ്റെപ്പായി എൻട്രി ചെയ്ത് ആവശ്യമുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സ്കോളർഷിപ്പിനായി അപേക്ഷ ലഭിച്ചതിന് ശേഷം പ്രിൻ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുക്കുക. അപേക്ഷകരുടെ രജിസ്ട്രേഷൻ പ്രിൻ്റൗട്ട്, SSLC, +2, VHSC തുടങ്ങിയവയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ്, അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ്, അപേക്ഷകരുടെ സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ 1-ാമത്തെ പേജിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ് തുടങ്ങിയവയും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളുടെയോ ജനസേവന കേന്ദ്രങ്ങളുടെയോ സഹായം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.